മക്കളെ വിഷയം എവിടെ പോയെങ്കിലും മക്കളെ കാര്യം പറയും എന്റെ ഉസ്താമാർച്ചെന്ന് ഉമ്മവാപ്പമാർച്ചെന്ന് പറയുകയില്ല നണ്ടത് കുതിര നണ്ടത് മൈതാനി എന്തെങ്കിലും ശൈശവകാലമിലുള്ളൊരു ശീലം മറക്കുമ്പോ മനുഷ്യന് ഉള്ളൊരു കാലം ഈ ചെറിയ പൈതന്റെ മദ്രസ ഫസ്റ്റ് ഉമ്മട മടിയാണ് ഗർഭം ധരിച്ചത് മുതൽ ഉമ്മ ശ്രദ്ധിക്കണം അവൾക്ക് കുളി സപ്പീട് ഇന്നലെ കുളിക്കേണ്ടതാണ് മനസ്സസ് ഉണ്ടാടാണ് ഇന്നലായിട്ടില്ല ഇണ്ടു ആയിട്ടില്ല എന്ന് കാണുമ്പോ അതിൽ അർത്ഥം ഗർഭം തിന്നറി എന്നുള്ളതാണ് അപ്പൊ അവൾ തുടക്കത്തിൽ അവൾ ചൊല്ലേണ്ടതാണ് അൽഹംദുലില്ലാ അങ്ങനെ അൽഹംദുലില്ലാ ചൊന്നിച്ചെങ്കിൽ മെയ്യാവല അവളെ ജീവമാനത്തിൽ കണ്ണുകൊണ്ടുള്ള ഹറാമ ഇഷ്ടയാക്കണോ കാതുകൊണ്ട് ഹറാമ കാണ്ടത് ഇഷ്ടയാക്കണോ അവളെ നാവുല കൊണ്ട് അനാവശ്യ ഭാഷ ഇഷ്ടയാക്കണോ അവളെ കൈ കൊണ്ട് കൊണ്ട് ഹറാമകൾ ഇഷ്ടയാക്കണോ അവൾ കാലുകൊണ്ട് കൊണ്ട് ഹറാമകൾ ഇഷ്ടയാക്കണോ എന്തേ വൈത്തിടാ ഉപ്പറൊക്കെ തുടങ്ങി തുടങ്ങി അങ്ങനെ അവൾ ഓതിക്കൊണ്ട് വേണോ സലാത്ത് ചന്തുകൊണ്ട് വേണോ പെറവിടത്തോളം നമ്പല പറഞ്ഞു തുടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഈ ദിക്ര് ചൊന്നാണ്ടിക്കണം നമ്പല പറഞ്ഞു ചൊല്ലണം ആയത്തുൽ കുർസി ഓതണം അങ്ങനെ ഇപ്പോ കേക്കട ശബ്ദം അല്ലാഹു അക്ബർ ആണ് ഈ ഈ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ പേരുള്ളത് കൊണ്ടിട്ട് വിചാരിക്കണ്ട പെത്ത ഉടനെ കിടാവിടെ കാല് പിടിച്ച് വലിച്ചിട്ട് പോലും അല്ലാഹു അക്ബർ അല്ലാഹു പെത്തവിടെ കൊടുക്കണോ ഇനി അവൾക്ക് ബാങ്ക് ഫുള്ളായിട്ട് കൊടുക്കണമില്ലെങ്കിൽ വെറുതെ അല്ലാ 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 ഇത്ര എന്തെങ്കിലും മെയ്യാവോ കാരണം കിടാവോ ആദ്യമായിട്ട് കേൾക്കേണ്ടത് അല്ലാഹുവാണ് ആദ്യമായിട്ട് കേൾക്കേണ്ടത് അല്ലാഹു അവസാനം മരിക്കുമ്പോൾ ചെല്ലേണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇനി മല കൊടുക്കുന്ന സമയത്ത് കിടന്നിട്ട് കിടാക്കൊക്കെ മല കൊടുക്കുക ഒരാൾ കക്കൂസ് പോയെങ്കിൽ തേക്കട അത് സംഭവമുണ്ടല്ല പിന്നെ അവിടെ മലിമസായിട്ട് അവിടെ കച്ചര പിടിച്ചിട്ട് പിന്നെ ക്യാൻസർ പിന്നെ കിഡ്നി ഫക്ക് കിഡ്നി ഫൈല് ഹാർട്ട് ബ്ലോക്ക് അള്ളാന്റെ റസൂൽ എന്ന പോലെ കേട്ടാറാ നമുക്ക് ഒരു സീക്ക് പറഞ്ഞു അതെല്ലാം വിശദീകരിക്കാൻ കുറെ നേരം ചെന്നിട്ട് അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ഷാഫി കേട്ടാറ് നിങ്ങൾക്ക് ഇത്രയും നല്ല ബുദ്ധി പറവ് കാരണം നിങ്ങൾക്ക് ഏത് അപ്പൊ ഷാഫി മാഹർ റളിയല്ലാഹു ചെന്നത് നല്ല ഉമ്മ നക്ക് മല തറമ്പോ ഉതുവില്ലാണ്ട് ഒരിക്കലും തന്നിട്ടില്ല അതൊക്കെ
അല്ല സാർ കെട്ടിട്ടായിട്ടല്ലേ ക്ലാസ് കൊടുത്തോണം ഡൗട്ട് കേക്കണം അയാള് ചെന്തണ്ട് അപ്പോ മല കൊടുക്കുന്ന സമയത്ത് കിബലക്ക് മുന്നിട്ടിട്ട് ദച്ചിട്ട് ഉദുമോട് കൂടി അപ്പൊ നിങ്ങക്ക് ഡൗട്ട് വേണ്ട എന്തെങ്കിലും ഒരു വട്ടവും ബഹുമാനപ്പെട്ട ഉമ്മ ഷാഫിമാന്റെ ഉമ്മ ഉദുവില്ലാണ്ട് മല കൊടുത്തിട്ടില്ലാണ്ട് ചെല്ലുമ്പോ നിങ്ങക്ക് ഡൗട്ട് വേണ്ട എന്നാൽ കേട്ടല്ലോ ഞങ്ങളുടെ നിയ്യത്തിന് അനുസരിച്ചിട്ടുള്ള സഹായം കിട്ടും പ്രസവരക്തത്തിൽ നിന്ന് കുറഞ്ഞതൊക്കെ മനസ്സുകൊണ്ടെന്ന് എട്ടും പെട്ടും മക്കളായ പ്രസവ രക്തത്തിൽ നിങ്ങൾ അതിലപ്പുറമില്ല ഇത് മനസ്സിലാക്കിട്ട് വെക്കണം പെണ്ണിങ്ങ പഠിക്കണം അപ്പൊ ഒരു മജ്ജത്തിന്റെ കതിർ വന്നിട്ട് ഹൈദുണ്ടാവുന്ന പ്രശ്നമില്ല മാത്രമല്ല തപ്പാക്കുമ്പോ പെണ്ണെന്ത് ചെല്ലണം അടിക്കിട്ടുള്ള നിങ്ങൾക്കും അടിക്കിട്ടുള്ള ബാപ്പിനെ സംബന്ധിച്ച് ഇതങ്ങനല്ല അതേസമയത്ത് ഉമ്മ അടിക്കുമ്പോ നല്ല അപ്പൊ മനസ്സിലായി ബാപ്പയുടെ പാർട്ടി തന്നെ ഉമ്മ ഞങ്ങക്ക് പച്ചാവില്ല അവൻ നേരം അതേപോലെ തന്നെ പെണ്ണി അടിക്കുമ്പോ ഓനെ നാൻ കിട്ടുന്നുണ്ട് കർച്ചന് ചെന്ന പോലെ ഓണും സപ്പോർട്ട് ആ കിടക്കാകൊണ്ട് ഈ മക്കളെ ബെടക്കാക്കട വന്നാ മതി ഉമ്മമാർ കണ്ടിട്ട് അമ്മമാർ അർസാക്കിയോ ഉമ്മമാർ ഇത് കൊണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നിട്ട് ഈ കിടാവ് പേര് നല്ലത് വെക്കാം അതൊക്കെ ചരിത്രം ഒരുപാടുണ്ട് ഇനി രാത്രിമൂന്നാമത്തെ വാത വെക്കാം ഒരു കട്ടൻ ചായ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നന്ദിയും വിളിക്കണ്ട ഉസ്താദ് ഒരു പത്തനാളത്തെ പൈസ കൊടുക്കാറോ ഇനി എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ നിലക്ക് ഒരു കിടാവുക 7 വയസ്സായെങ്കിലും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ പഠിപ്പാട്ടറോ ബിസ്വലാത്തി നിസ്കരിക്കുക 7 നിസ്കരിക്കും ഉമ്മയുടെ മേലും നിർബന്ധം ഇത് കണ്ടായ കിടാവ് നിസ്കരിക്കോ നിർബന്ധം പഠിപ്പാട്ടല്ലോ ഉമ്മക്കോ ഉമ്മക്കോ നിർബന്ധം അടിക്കണ്ട പറയണ്ട നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ പറത്തിടും എന്ന് അടിക്കോ തീരാ 7 കിടാവുകൂ നിസ്കരിക്കാതെ അടിക്കോ തീരാ ഇപ്പൊ ചില 1 ക്ലാസ്സിന് കിടാവ് വീട്ടിലെ പൊടി എന്ത് വാട്സപ്പിൽ അവൻ കിട്ടണം അപ്പൊ ബാപ്പ ഗൾഫിൽ പോയെങ്കിൽ ബാപ്പയില്ല ഉമ്മ ഒത്തിരി തൊന്തി തൊന്നിട്ട് ടൈമും കഴിയും അതൊക്കെ വേണ്ടി ഉമ്മ അപ്പൊ കൂടിയിട്ട് എന്തിനാക്കാട്ടോ സംബളം ചോറല്ല അപ്പൊ ഈ ആർക്ക് നിർബന്ധം ഉസ്താദിന് നിർബന്ധം ഉസ്താദ് എന്താ നിസ്കരിച്ചില്ല നേരെ നിസ്കരിക്കാത്ത പോലെ
അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ നിസ്കരിച്ചിട്ടില്ല. അടിക്കണം അടിക്കുമ്പോൾ ഉസ്താദ് വന്ന് കോളർ പിടിക്കലല്ല, നന്റെ മോണ്ടി അങ്ങനെ അടിച്ചാൽ. അപ്പൊ ഓന്റെ കോളർ മലക്കൾ പിടിക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചെന്നിട്ട് വിട്ടിട്ടില്ല. ഫർഖോ ബൈനൽ മവാദിഇ, ആ പത്ത് വയസ്സായ മക്കളെ ഇടയില് നിങ്ങൾ പരസ്പരം ഒട്ടിക്ക് കിടത്തണ്ട. ഒരു പെണ്ണുമോളം മുട്ട, പത്ത് വയസ്സായ പെണ്ണുമോളം മുട്ട അബ്ബ കിടക്കണ്ട, പത്ത് വയസ്സായ ആണ് കിടാടെ മുട്ട ഉമ്മ കിടക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബ ചൊന്നത് ഞങ്ങൾക്ക് പണ്ട് ഉസ്താദ് മാണി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഉസ്താദ് ഇങ്ങനെ കിതാബ് ചെന്നറുമ്പോ അങ്ങനെ അഞ്ചു വയസ്സിലേക്ക് അപ്പ പീഡിപ്പിച്ചതാ ലൈംഗികമായിട്ട്. അഞ്ചു വയസ്സിലേക്ക് പണ്ട് കേരളത്തിൽ ഇന്നലെ ഒരു വാർത്ത കേട്ടത്, രണ്ട് വയസ്സിലേക്ക് റൂമിൽ ബന്ധാക്കിട്ട് പീഡിപ്പിച്ചത്. രണ്ട് വയസ്സിലേക്ക് പക്ഷേ വികാരത്തിന് കണ്ണില്ല, എന്തിരുന്നില്ല. അതിന്റെ ആണ്ട് അയൽക്കാരെ പോണ്ട സോമാര ചെന്നാറുള്ള ജീവിതമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മക്കളെ നല്ല ജാഗ്രതയിൽ ബൽത്തറോ ഉമ്മവാപ്പമാർ ഉസ്താദ് അടിച്ചിട്ടും ചെന്നിട്ട് വന്നെങ്കിൽ എന്തല്ല ഉസ്താദ് പിന്നെ തൊട്ടിൽ പിന്നെ ബാപ്പ അങ്ങനെ ഈ നിലക്കാണെങ്കിൽ ഞങ്ങളെ മക്കള് ഞങ്ങളെ നെഞ്ഞു ചോക്കും. ربنا أرنا الذين أضلنا نجعلهما تحت أقدامنا. ഖുർആനിൽ അല്ലാഹു തആല ചൊന്ന ചോദ്യം ഈ മക്ക തപ്പാക്കിക്ക് വേണ്ടിയിട്ട്, കഞ്ചാവ് വെച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗാഞ്ച വെച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മ മാപ്പമാർ സിസ്റ്റർ തന്ന ശിക്ഷ കൊടുത്തില്ല. ഈ നിലക്ക് ബൽത്തിയിട്ട് മദ്രസേന്ദ്രേണ്ട് കടത്തിട്ടില്ല, ദീനേന്ദ്രേണ്ട് പഠിപ്പിക്കാട്ടിട്ടില്ല, വെറും എഞ്ചിനീയർ ആക്കിയത് ഡോക്ടർ ആക്കിയതാണ്, അതുപോലെ തന്നെ പേരെന്തോ ഡിഗ്രി എടുക്കാൻ കിട്ടിയതാണ്. ഈ മക്കളെ അള്ള നരകത്തിലേക്ക് കടക്കുമ്പോ അള്ള ആ മക്ക ചൊല്ലിട്ട ഫലക്കാണ് ഖുർആനിൽ അല്ലാഹു തആല ചൊന്നത്, റബ്ബനാ ഞങ്ങളെ രക്ഷിതാവേ, ഞങ്ങളെ തപ്പ് അല്ല, ഇങ്ങനെയുള്ള നരകമുണ്ട് സ്വർഗമുണ്ട് ചെന്നിട്ട് ഞങ്ങളെ ഉമ്മവാപ്പമാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടില്ല, അങ്ങ് എവിടെ ഉള്ളവരുടെ കാറ്റ് റബ്ബേ അങ്ങനെ നെഞ്ഞിരുന്ന് അങ്ങ് പത്തി പന്നിക്കട്ട. അവിടെ മിനൽ ജിന്നിയെന്ന് ഈ മനുഷ്യൻ ഈ മക്കളെ പിഴപ്പിച്ചതിൽ ഒന്നാമത്തത് ഉമ്മയും ബാപ്പയാണ്. ഈ ഉമ്മവാപ്പമാര് ശൈത്താനെ കാട്ടി ശത്രുവാണ്. ശൈത്താനെ ശത്രു ഖബറുകൾ കണ്ട പിന്നെ പറഞ്ഞ മഹശ്ശരിൽ മക്കളും ശത്രു. അതുകൊണ്ട് ഇൽമു പഠിപ്പാട്ടരോ എട്ടാം ക്ലാസ് പഠിച്ചിരുന്ന ചൊല്ല, പത്താം ക്ലാസ് പഠിച്ചിരുന്ന ചൊല്ല. ഇതല്ല ഒരു ഹദീസ് മുതല ചെറിയ ഹദീസ് കാലപ്പിന് ഞാന് കേട്ടാ കേട്ടാ പത്താം ക്ലാസ് പഠിച്ചിരിക്കാം. അത് ഒന്നാമത് ഞാനല്ലേ ആറ് പേജാരാക്കി മദർസ അറബി മലയാളി ഇംഗ്ലീഷ് തെലുഗ് ഹിന്ദി അതെല്ലാം പഠിക്കാം, അറബി മലയാളം പഠിക്കാം. അതിന് വേണ്ടിയിട്ട് കാല് ചെറുപ്പ് കൊത്തിട്ട് കാല് ചെറുപ്പ് കൊത്തിട്ട് അറബി മലയാളം ഉമ്മ ആമിന ബീവിയാണ്, ബാപ്പ അബ്ദുള്ളയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഇങ്ങനെ മലയാളത്തിൽ അറബി മലയാളം
ഭാഷ മലയാള അക്ഷര ലിപി അറബി അതൊക്കെ അറബി മലയാള അതുകൊണ്ട് ഇപ്പോ അത് ചെന്ന് 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 പഠിച്ച് പഠിച്ച് മക്കളെ നാവും അതിൽ ബെണ്ടെല്ലാം പിന്നെ ഖുർആനോട് എത്ര എളുപ്പം ഒരു യാസീൻ പത്താം ക്ലാസ് പഠിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തം നന്റെ ഉമ്മമാപ്പന്മാർ നമ്മൾ ഏൽപ്പിച്ച കിടാവാണിത ഈ കിടാവ് എന്തെങ്കിലും തൊന്തര വന്നെങ്കിൽ അങ്ങ് നന്റെ വിടല എന്ന ഓർമ്മ നന്റെ പോലത്തെ മൈലാർക്കും വേണം വേണം അതുകൊണ്ട് ഇനി വിശദീകരിച്ചിട്ട് വരണമെങ്കിൽ വേറൊരു ക്ലാസ് അല്ലെങ്കിൽ ഉസ്താദിനെ പഠിക്കാറോ അല്ലെങ്കിൽ നല്ല വിളിക്കാറോ ഞാൻ മുട്ടമേ ഉള്ള എപ്പ പഠിച്ചുണ്ട് നിങ്ങൾ ചിലവാളുണ്ട് പേടിക്കണ്ടെന്നുവരെ ഇൽമു കേട്ട് പഠിക്കുക ആശ ഉണ്ട് പെണ്ണിങ് ആണി ഒറ്റയായിട്ട് വരും നാൾ വേണ്ട പോരായിട്ട് തന്നതല്ല വളരെ വിനയത്തോടു കൂടി തന്നതാണ് ഇൽമു പള്ളിയിലെ ഖതീബ് നിയമിച്ചത് വെറും ഇമാമിക്കുകയല്ല ഞങ്ങൾക്ക് ഒരു നാൾ കണ്ടുപിടിക്കണം പാലക്കാരെ സറൗണ്ടും സംബന്ധിച്ചിട്ടാണോ ഒരു മനുഷ്യൻ പ്രവർത്തിക്കട ആ പ്രവർത്തിക്ക് തുടങ്ങി അതിനെ സംബന്ധിച്ച് പഠിക്കണോ ഒരാൾ അങ്ങാടി വെക്കണം അത് തൂക്കി കൊടുക്കട്ടെ എങ്ങനെ പഠിക്കണോ ഒരു മഹാന് മരിക്കുന്ന സമയത്ത് അയാൾ കച്ചവടം ചെയ്യണം മരിക്കുന്ന സമയത്ത് തട്ടുണ്ടല്ലേ ഇതൊക്കെ കല്ല് വെക്കണേ വെക്കണേ ഗോതമ്പ് അരി ഇട്ട് സാമാനം ഒരാള് വന്നിട്ട് ഒരു കിലോ ഗോതമ്പ് ഈ തക്കടിക്കാണ് ഗോതമ്പ് തൂക്കിട്ട് കൊടുത്തു രണ്ടാമത്തെ ഒരാള് വന്ന് കേൾക്കുമ്പോ അതേ തക്കടിക്കാണ് ഗോതമ്പ് ആ മുന്നൂറ് തൂക്കുമ്പോണ്ട് ഗോതമ്പ് ധൂളു അതിന്റെ ഉമ്മി അതിൽ പത്തി പിടിച്ചിട്ട് അതിൽ എടുത്തിട്ട് അത് ഉള്ളതും കൂടി രണ്ടാമത് തൂക്കി കൊടുക്കുമ്പോ ഒരു ഗോതമ്പോ അല്ലെങ്കിൽ രണ്ട് ഗോതമ്പോ അല്ലെങ്കിൽ മൂന്ന് അരി കുറഞ്ഞു ഇതുകൊണ്ട് കണക്കാക്കണം ഇങ്ങനെ ആ കച്ചവടത്തിൽ വഞ്ചനയാണ് അതുകൊണ്ട് ഞാൻ നിപ്പാട്ടെ വന്നിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ മണമണക്കിട്ടുള്ള അത് കൊണ്ടിട്ട് നിപ്പാട്ടെ കുറേ ചെല്ലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും നിങ്ങൾ തെച്ചിട്ട് കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല സാലിഹായ സൽകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹുവേ നിനക്ക് ലാഖ് ലാഖ് ശുക്രു ലാഖ് ലാഖ് അൽഹംദുലില്ലാഹ് ചൊല്ലട മലനെ നീ തന്നെ തടഞ്ഞ് നിപ്പാട്ടിരാ ഞങ്ങളെ സന്തോഷിപ്പിച്ചിരു അൽഹംദുലില്ലാഹ്.